ഡൈനിങ് വാഷിങ് ചേർന്ന് കിച്ചൺ ഇവരുടെ ഫ്ലോറിങ് നമ്മൾ ലിവിങ് ഏരിയ മാത്രം പരിഗണിച്ച് ഇതൊരു നടുമുറ്റമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ. 4 ചെയർ മാസ്റ്റർ ബെഡ്റൂം. ഇങ്ങനെ വോളിൽ നമ്മൾ സാധാരണ ബാധ ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ദെൻ ഹാൻഡ് റെയിലിംഗ് കൊടുത്തുകൊണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ വലിയ സൈസാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് കിട്ടാൻ പാകത്തിനുള്ള നമ്മുടെ ഒരു സുഹൃത്തെ, നമ്മുടെ സബ്സ്ക്രൈബറാണ്, ഈ ഇടയ്ക്ക് കമൻറ്റിൽ ചോദിച്ചാണ് ഈ വീടെടുക്കാനായിട്ട് എവിടം വരെ പോകുന്നു. സത്യം പറഞ്ഞാൽ വീടെടുക്കാനായിട്ട് നരകത്തിൽ വരെ പോകും എന്നാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പക്ഷേ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ്റെ മണ്ണിലാണ്. ഇവിടെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സജിത് ശ്രീകല ദമ്പതികളുടെ, എൻ്റെ സുഹൃത്തായ ഗോഡ്വിൻ ആർക്കിടെക്ട് ജ്യോതിഷ് അവർ നിർമ്മിച്ചു നൽകിയ എന്ന് വെച്ചാൽ പുതിയ നിർമ്മാണമാണെന്ന് വെച്ചാൽ പുതിയ നിർമ്മാണം തന്നെയാണ്. ഇവിടെ മുന്നേ ഒരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചതിന് ശേഷം റിനോവേഷൻ അല്ല, ശരിക്കും റീകൺസ്ട്രക്ഷൻ തന്നെ ചെയ്ത ഒരു വീടാണ്. ഇന്നത്തെ വീഡിയോ ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഈ ഒരു വീടിനെ കുറിച്ചാണ്. ഇസ്മിയ ജയശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. ഓരോ വീഡിയോയിലും എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വരുന്നത് ഹോം ഡീറ്റെയിലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ കമൻറ്റുകൾ ഇടണം, കാരണം വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടാണ് കമൻറ്റുകൾ ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് സാധാരണ എന്നും തുടങ്ങുന്നത് പോലെ മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞുവല്ലോ, ഇതൊരു നേരത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇതിൻ്റെ മതിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. കരിങ്കല്ല് ചെയ്തത് അങ്ങനെ വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. അതിന് മുകളിലേക്ക് നമുക്ക് തബൂക്ക് കൊണ്ട് അവർ മതിൽ കെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി വരുമ്പോൾ ഗേറ്റാണ്. ഗേറ്റിൻ്റെ പ്രത്യേകത, ഇത് പൂർണ്ണമായിട്ടും ഇതിനകത്തും പുറത്തുമൊക്കെ ഒരു ജിഐയുടെ എലമെൻ്റാണ് വരുന്നത്. ഇതും പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന ജിഐ ആണ്. അതേസമയം ദാ ഇവിടെ വരുമ്പോഴത്തേക്കും എച്ച് പി എൽ ഷീറ്റ് വാട്ടർ പ്രൂഫാണ്, അതുപോലെ ടെർമൈറ്റ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല. ഈ വീടിൻ്റെ ഒരു ഡിസൈൻ സിമിട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു വീട് വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ പഴക്കമുള്ള വീടിനുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും കാണാം. ടോട്ടൽ ഇതൊരു 12 സെൻറ്റാണ് വരുന്നത്. നഗരമധ്യത്തിലാണ്, ശ്രീപത്മനാഭസ്വാമിയുടെ തൊട്ടടുത്താണ്, നഗരമധ്യത്തിലാണ്. 12 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ചെയ്യിക്കുന്ന 3 BHK വീടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരാം. ലാൻഡ്സ്കേപ്പിംഗ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണിലാണ്. അതിന് നാച്ചുറൽ ഗ്രാസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദാ ഈ ഏരിയ പൂർണ്ണമായിട്ടും വന്നിരിക്കുന്ന നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചെടികൾ. അതിൽ അശോക ചെത്തിയുണ്ട്, അതുപോലെ പ്ലാവുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വാഴ, അതുപോലെ മുള കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ചെറിയ പോണ്ടും, കൂടാതെ ഇവിടെ കിണറും ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ന്യൂ ജെൻ ചെടികളൊന്നും തന്നെ ഇല്ല, എല്ലാം പഴയ ചെടികളാണ്. ദാ ഈ കാണുന്ന മന്ദാരം ഉൾപ്പെടെ, മന്ദാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, തുളസി, അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ നിറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗാണ് വന്നിരിക്കുന്നത്. ഇനി ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കാർപോർച്ച് കൊടുത്തിരിക്കുന്ന കാണാം. കാർപോർച്ച് ചെയ്തിരിക്കുന്നത് നോർമലി പോർച്ച് ടൈല് കൊടുത്തിരിക്കുന്നു. അതേസമയം നമ്മുടെ ഈ വീടിൻ്റെ സിമിട്രിയോട് യോജിച്ചിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക, ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലും പില്ലേഴ്സ് വന്നിട്ടുണ്ടേ, അതേ വലിപ്പത്തിലുള്ള പില്ലറും അതുപോലെ തന്നെ ജിയുടെ സ്ട്രക്ചർ അടിച്ച് മുകളിൽ നമ്മുടെ നാടൻ ഓട് കൊടുത്തുകൊണ്ടുള്ള കാർപോർച്ച് വന്നിരിക്കുന്നു. ഇനി ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും റിവർ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് കൂടെ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇവിടെ എല്ലാം ആ ഒരു ഫ്രണ്ടേജ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ജനാലകളെല്ലാം തന്നെ വുഡാണ്, ഒരുപാട് വുഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ വുഡുകൾ ഇവർ റീയൂസും ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈൻ സിമിട്രി നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് നാടനോടാണ് ചെയ്തിരിക്കുന്നത്, അത് പഴയ നാടനോടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ, ആ നാടനോടിൻ്റെ താഴെ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് സിറ്റൗട്ടിലോട്ട് കയറിയിട്ട് നോക്കാം. സിറ്റൗട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് ആകമാനം കാണാൻ സാധിക്കും. ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് കാണാറുണ്ടല്ലേ, ഇതും ഗ്രാനൈറ്റ് തന്നെയാണ്. ഫ്ലെയിംഡ് ഗ്രാനൈറ്റ്, അതായത് പോളിഷ് ചെയ്യാതെ ആ നമ്മൾ വെളിയിൽ കണ്ട ആ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ അതേ ഫിനിഷ് കൊണ്ടുവന്നിട്ട് പോളിഷ് ചെയ്ത് കരിങ്കല്ല് പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള സൈഡ് ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്ന അത്തംകുടി ടൈൽസാണ്. ഇതിവർ പറഞ്ഞ് ചെയ്യിച്ച ടൈൽസാണ് കേട്ടോ. അത്തംകുടി ടൈൽസിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, നമ്മുടെ മുന്നേ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കളറും അതിനകത്ത് ഡിസൈനും ഒക്കെ അവർ പറഞ്ഞു കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. സിറ്റൗട്ട് ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 12 സൈസുള്ള വലിയ സിറ്റൗട്ടാണ് വരുന്നത്. നീളപ്പാട് ഇവിടെ ദാ ചീന ഭരണി. തിരുവനന്തപുരമാണ്, അതുകൊണ്ട് തന്നെ പല പൗരാതനമായിട്ടുള്ള പൗരാണിക സാധനങ്ങൾ നമുക്ക് കാണാനിടയുണ്ട്. ഇവിടെയും നിങ്ങൾ കണ്ട് ചെയറ് കണ്ടു. ഇനി ദാ പത്മനാഭസ്വാമി ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീലിംഗ് കാണിക്കാമെന്ന്.
ഈ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്, പൂവോടാണ് ചെയ്തിരിക്കുന്നത്. ആ പൂവോടിൻ്റെ മുകളിലാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ നാടനോട് വന്നിരിക്കുന്നത്. അത് ജിയയിലാണ് സ്ട്രക്ചർ പോയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ആൻറ്റിക് ഫിനിഷുള്ള ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ദാ ലൂവേഴ്സ് സഹിതമുള്ള ഒരു വുഡൻ വിൻഡോയാണ് പോയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ശരിക്കും പുതിയതായിട്ടുള്ളത് ഈ ഒരു ഡോറാണ് കേട്ടോ. തേക്ക് കൊണ്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ ഡോറ് ചെയ്തിരിക്കുന്നു. സൂത്രപ്പടിയൊക്കെ കൊടുത്തുകൊണ്ട് ലൂവേഴ്സ് മാതിരിയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് നോർമലി വരുന്ന 90 സെൻറ്റിമീറ്റർ വിട്ടും അതുപോലെ 205 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള നോർമലിയുള്ള ഡബിൾ ഡോർ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞത് വളരെ ട്രഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്, തിരുവനന്തപുരമാണ്. ട്രഡീഷണൽ വീടുകളിലകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്നാ പറഞ്ഞാൽ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയായിരിക്കും അല്ലേ. പക്ഷേ അല്ല, ഇവിടെ വരുമ്പോഴത്തേക്കും ലിവിങ്, അതിൻ്റെ ബാക്കിലായിട്ടൊരു സ്വിങ്, അതിനോട് ചേർന്ന് ഡൈനിങ്, വാഷിങ്, ചേർന്ന് കിച്ചൺ, അങ്ങനെ വളരെ ഓപ്പൺ കോൺസെപ്റ്റാണ് ഈ ട്രഡീഷണൽ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അതിൽ കയറി വരുമ്പം തന്നെ ഇവിടെയാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതും ഇവരുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഫർണിച്ചേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ പോളിഷ് ചെയ്ത് അവിടെ ഒരു സെറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ട് ചെയേഴ്സ്, സെൻറ്റർ ടേബിൾ, പല എലമെൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലും മോഡേണായിട്ടൂടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ നിന്നൊക്കെ നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സീലിംഗ് ലൈറ്റും പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ദാ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്വിങ് വന്നിരിക്കുന്നത്. ഇതും ഇവർ ചെയ്തെടുത്താണ്. ഇവിടെ ഒന്നും തന്നെ പുതുതായിട്ട് ചെയ്തെടുക്കാത്തതിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ എലമെൻറ്റ്സ് മാത്രമേ ഇപ്പം ചെയ്യാതെ ഇവർ വാങ്ങിച്ചത്. അങ്ങനെ ഒരു സ്വിങ് കൊടുത്തിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവരുടെ ഫ്ലോറിങ്. നമ്മൾ വെളിയിൽ കണ്ട ഫ്ലോറിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വുഡൻ ഫ്ലോറിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഈ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഒരു പ്രത്യേകത 15 സെൻറ്റിമീറ്റർ നീളം, അതുപോലെ ഏകദേശം 7 അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചെറിയ സൈസായിട്ടുള്ള ഇവർ യൂസ് ചെയ്തിട്ട്, അതായത് യൂസ് ചെയ്ത വുഡുകൾ പലത് എടുത്ത് അതിന് ശേഷം ഇവർ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഈ വുഡൻ ഫ്ലോറിങ്. പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ലിവിങ് ഏരിയ മാത്രം പരിഗണിച്ച് കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ഇതാ ഇങ്ങനെയുള്ള സാധനങ്ങളും ഇതാ ഈ ഒരു എലമെൻറ്റ് ചെല്ലപ്പെട്ടു ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലിവിങ് ഏരിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 12-14 സൈസിലുള്ള ലിവിങ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. സ്വിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ കോൺസെപ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് ആ ഒരു ലോങ് സൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 18-12 സൈസുണ്ട്. ഇവിടെ മാത്രമായിട്ട് അതിൽ നിന്ന് ബാക്കി നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നു. പ്രത്യേകിച്ച് സ്വിങ് ഏരിയ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇനി നമ്മുടെ നടുമുറ്റം, ഇതൊരു നടുമുറ്റമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നടുമുറ്റത്ത് ഫസ്റ്റ് തന്നെ ഫ്ലോറിങ് നമ്മൾ വെളിയിൽ കണ്ട ആത്തംകുടി ടൈൽസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് 3 സൈഡിൽ കൂടെ നമുക്ക് ഗ്രാനൈറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ചെയ്തിരിക്കുന്നതാണ്. 2 സൈഡിലും പില്ലേഴ്സ് പോയിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങോട്ട് ഇറങ്ങാൻ ഭാഗത്തിനാണ്. ഓപ്പൺ അല്ല, ഇതിന് റൂഫിങ് കൊടുത്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് റൂഫിങ് കൊടുത്തിരിക്കുന്നത്. പല എലമെൻറ്റ്സ്, അതിൽ ചീനഭരണി ഇതാ ആ ഒരു സാധനം കണ്ടില്ലേ, ഇനി അതുപോലെ ഇത്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് കൊടുത്തിട്ടാണ് ശരിക്കും ഈ നടുമുറ്റം ഇവരെ ചെയ്തിരിക്കുന്നത്. നാളെ ഈ നടുമുറ്റത്തെ കൺവെർട്ട് ചെയ്ത് വേറെ, അതായത് അപ്സ്റ്റെയറിലോട്ടുള്ള സംഗതികളൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡൈനിങ്. ഡൈനിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് ഡൈനിങ്ങിലേക്ക് വരാം. ഡൈനിങ്ങിലോട്ടൊന്നും കിച്ചണെന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ ഏകദേശം 12-12 സൈസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഓപ്പൺ കിച്ചൺ പോയിരിക്കുന്നു. 1.5 വർഷം മുൻപാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് G7 അല്ല, അതിനുള്ള G5 ആണ്. ആ G5 സീരീസ് ഗ്രൂ ചെയ്തിരിക്കുന്നത് കാണാം. ഇനി താഴെയല്ല, ഇതിൻ്റെ ഫുള്ളൊരു ട്രഡീഷണൽ വുഡൻ കളർ ആയതുകൊണ്ട് തന്നെ ആ വുഡൻ കളറ് കൊടുത്തുകൊണ്ടുള്ള, വുഡൻ കളറല്ല വുഡ് തന്നെ ചെയ്ത് ജാഗിരി പോലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള മോഡുലാർ കിച്ചണാണ്. അതിൽ തന്നെ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, സാധന സാമഗ്രികൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് ടാൻഡം ബോക്സ്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള പുൾ ഔട്ട് യൂണിറ്റുകൾ, അതെല്ലാം ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്, സെറാമിക് സിങ്ക് വിത്ത് ഫോസെറ്റ്. ഇവിടെയും ചെയ്തിരിക്കുന്ന ആ ഒരു വുഡിൻ്റെ തന്നെയുള്ള എലമെൻറ്റ് പോയിരിക്കുന്നു. സ്റ്റോറേജ് സഹിതം കൊടുത്തിട്ടുണ്ട്, കുറേ കണ്ട അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഞാൻ പറഞ്ഞു, ആ സെയിം കൗണ്ടർ ടോപ്പ് G5 സീരീസ് തന്നെയാണ് വോളിലും പോയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോറിംഗ് വ്യത്യാസം വന്നു. 2x2 ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് 2x2 ടൈൽസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ വരേണ്ടത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട്, ഇവിടെ നമ്മുടെ പത്തായമല്ലേ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവരുടെ സാധനങ്ങളൊക്കെ നമുക്ക് വിട്ടുവെക്കാം. ഇതൊക്കെ പഴയതുണ്ടായിരുന്ന കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ടോപ്പ് ചെയ്തിരിക്കുന്നു അത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്തിരിക്കുന്നതാണ്.
മോഡേൺ ആയിട്ടുള്ള ക്രോക്കറി യൂണിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ആ വുഡ് കൊണ്ട് തന്നെയുള്ള ക്രോക്കറി യൂണിറ്റാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വരേണ്ടത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കാണ്. മൊത്തം 4 ചെയർ കൂടാതെ ഒരു ബെഞ്ചും ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു 6-seater ഡൈനിങ് ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഡൈനിങ് ടേബിളും അതുപോലെ ചെയറും എല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ കോമ്പിനേഷൻ തന്നെ വന്നിരിക്കുന്നു. 6-seater എന്ന് പറഞ്ഞാലും 8-seater ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ. ഇതിൻ്റെ ആ ഡൈനിങ് ഏരിയയുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14-12 സൈസിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് സംഗതി, നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സീലിങ്ങിൽ എല്ലായിടത്തും സീലിംഗ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. നമുക്കിനി ഡൈനിങ്ങിൽ നിന്ന് വരേണ്ടത് നേരെ നമ്മുടെ വാഷിംഗ് ഏരിയയിലേക്കാണ്. വാഷിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള വാഷിംഗ് ഏരിയയാണ്. മൾട്ടിവുഡ് വെച്ചിട്ടുള്ള സ്റ്റോറേജും കൊടുത്തുകൊണ്ട് ദാ ടോപ്പിലായിട്ട് സെറയുടെ വാഷിംഗ് ബേസിൻ വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓസെറ്റ്, അതുപോലെ ഈ ഒരു മിററും കൊടുത്ത് ലൈറ്റ് വിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് ഏരിയയാണ് വന്നിരിക്കുന്നത്. ഇനിതാ ഇവിടെയൊക്കെ ആ ഒരു വിൻഡോസ് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെയൊക്കെ അവർ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ അത്യാവശ്യം ഹൈറ്റിൽ പോയിരിക്കുന്ന വിൻഡോസാണ്. അതിൽ മസ്കിറ്റോ നെറ്റൊക്കെ സഹിതമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി ടോട്ടൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 2000 square feet. ആ 2000 square feet ടോട്ടൽ വരുന്നത് 3 bedrooms. ബെഡ്റൂംസിലേക്ക് നമ്മൾ ആദ്യം തന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ദാ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് മാസ്റ്റർ ബെഡ്റൂം സൈസ് നോക്കിക്കഴിഞ്ഞാൽ 14-10 സൈസുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇതും നമ്മൾ ചെയ്തെടുത്താണ്. ഇവിടെ വുഡ് കൊണ്ടുള്ള ബെഡ് കോട്ട് ചെയ്തിരിക്കുന്നു. ഒരു സൈഡിലാണ് സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ദാ ഈ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കിച്ചതല്ല, യഥാർത്ഥത്തിൽ ഈ വാർഡ്രോബ് അവർ വാങ്ങിച്ചതാണ്. അങ്ങനെ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ജനാല കൊടുത്തിട്ടുണ്ട്, ഇവിടെ വാതിലുമുണ്ട്. ഇതേ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു വെളിയിലോട്ടുള്ള ആക്സസബിലിറ്റി കൊടുത്തിട്ടുള്ള വാതിലാണ് ചെയ്തിരിക്കുന്നത്. മെസ്കിറ്റോ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാം. ഒരു വരാന്തയാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആത്തംകുടി ടൈൽസിൻ്റെ വർക്ക് തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ് നോക്കുമ്പോഴത്തേക്കും 2x2 മാറ്റ് ഫിനിഷ് തൈര് വന്നിരിക്കുന്നത്. അതൊരു എക്സ്ട്രാ മാറ്റ്, സോഫ്റ്റ് മാറ്റല്ല, എക്സ്ട്രാ മാറ്റ് ഫിനിഷ് തൈര് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വരേണ്ടത് നമ്മുടെ ബാത്റൂമിലേക്കാണ്. ബാത്റൂം സൈസ് 240x140 മാറ്റ് ഫിനിഷ് ടൈലിൽ നമ്മുടെ ഫ്ലോറിലും കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ വോളിലും കൊടുത്തിരിക്കുന്നു. ഇതിൽ ഫ്ലോർ ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടതിന് വ്യത്യസ്തമായിട്ട് 49x49 സൈസിലും പിന്നെ വോളിൽ നമ്മൾ സാധാരണ ബാത്റൂം വോൾ ടൈൽസും കൊടുത്ത് വിത്ത് ആക്സസറീസ്, അതായത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു WC കൊടുത്തിരിക്കുന്നു, ഷവർ, അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് ഏരിയ ഒക്കെ വാഷിംഗ് ക്യൂബിക്കിൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത്. സൈസ് വന്നിട്ട് 240x140 സൈസിലാണ്. ഇനി വരേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. നമ്മൾ ആദ്യം മാസ്റ്റർ ബെഡ്റൂം കണ്ടു. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു വാതിൽ കാണാം. ഇത് അവരുടെ പൂജാമുറിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് തിരുവനന്തപുരമാണ്, ശ്രീപത്മനാഭൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം ശ്രീപത്മനാഭനെ നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള അവർ അവരുടേതായിട്ടുള്ള പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു പൂജാമുറി ചെയ്തിരിക്കുന്നു. പൂജാമുറിയുടെ സൈസും 10x10 സൈസുണ്ട്. ഇതാ ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടില്ലേ അതേ ഫ്ലോറിങ്, അതുപോലെ തന്നെ ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ആ ഒരു ബ്ലൈൻസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല. അവിടെയാണ് നമ്മുടെ വാർഡ്രോബ് വന്നിരിക്കുന്നത്. ആ വാർഡ്രോബും ഇവർ വാങ്ങിച്ചതാണ്. ഇനി ഇതാ ഇതാണ് ഇതിൻ്റെ ബാത്റൂം. നോർമലി അപ്പുറേ കണ്ടതുപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള അതേ ടൈപ്പ്, അതേ മോഡൽ, അതേ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു ബാത്റൂമാണ് കണ്ടത്. ഇതിൻ്റെ ഡോറെല്ലാം ഫൈബർ ഡോറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇനി പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. മൂന്നാമത്തെ ബെഡ്റൂമും നമ്മളിപ്പോഴേ കണ്ട അതേ സൈസാണ്. 14x10 മൂന്ന് ബെഡ്റൂം ഒരു സൈസ് തന്നെയാണ്, 14x10 സൈസ്. അതേസമയം ഇവിടെ അവരുടെ പഴയ എല്ലാം പിന്നെ ചെയ്തിരിക്കുന്നത് പഴയ കട്ടിലുകൾ തന്നെയാണ്, പോളിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സിംഗിൾ കോട്ടയെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ബെഡ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അലമാര അവർ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി അവിടെ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഇനി നമ്മളിതാ ഇവിടെയൊക്കെ ഓൾറെഡി അവർ സ്ലാബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമിലും ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലെ പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ വരാന്ത വെളിയിലോട്ട് ആക്സസബിലിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു റൂമാണ് ഈ വരുന്നത്. ഇനി യഥാർത്ഥത്തിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതൊരു ഡബിൾ സ്റ്റോറിയാണെന്ന് തോന്നും.
പക്ഷേ ഇത് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 2000 സ്ക്വയർ ഫീറ്റ് 3 BHK. അതേസമയം ഇവിടെ ഒരു സംഗതിയുണ്ട്, വുഡൻ സ്റ്റെയർ കേസ്, അതിനകത്ത് തേക്ക് വുഡാണ് ചെയ്തിരിക്കുന്നത്, പോളിഷ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ആ വുഡൻ ഹാൻഡ് റെയിലും കൊടുത്തുകൊണ്ട്, ഇവിടെ അതുപോലെ തന്നെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ വുഡൻ ഹാൻഡ് റെയിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്പർ ഏരിയ ആണ്. അപ്പർ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് യോഗ പോലുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു യോഗ ക്ലാസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് ഇതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഏരിയ എന്ന് പറയുമ്പോൾ വലിയ സൈസാട്ടോ, ഏകദേശം ഇതാ നിങ്ങൾ ഈ കാണുന്ന തന്നെ ഏകദേശം 22x12 അതുപോലെ ഇവിടുന്ന് തന്നെ എൽ ഷേപ്പിൽ വന്നിട്ട് ഇതാ അങ്ങോട്ടും ഉണ്ട്, അതും ഇതേ സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ അപ്പർ ഏരിയ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർ എൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെയൊക്കെ ഇതെല്ലാം മൾട്ടിവുഡാണേ, മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഏരിയ മുഴുവൻ മറച്ചെടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് CNC കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂവോടൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ GA സ്ട്രക്ചറിൽ നാടനോട് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് അതേസമയം വെളിയിൽ നിന്ന് നമുക്ക് ലൈറ്റ് കിട്ടാൻ പാകത്തിനുള്ള ഒരു അപ്പർ ഏരിയ, അത് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു അപ്പർ ഏരിയ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 3 BHK വരുന്ന ഏകദേശം 1.5 വർഷം പഴക്കമുള്ള പഴയ വീട് പൊളിച്ചതിന് ശേഷം റീകൺസ്ട്രക്ട് ചെയ്തൊരു വീടാണ് കണ്ടത്. ഒരുപാട് പഴയ വീട്ടിലെ ഒത്തിരി തടികളും കാര്യങ്ങളും ഇതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എമൗണ്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമില്ല, കാരണം പല സംഗതികൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഇത്രയേറെ തടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഈ വീട് ചെയ്തപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് നമ്മുടെ ജ്യോതിഷ് എൻ്റെ ഒപ്പമുണ്ട്, അവരുടെ ഗോൾഡൻ ആർക്കിടെക്ട്സാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം കൂടുതൽ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് ഗോഡ്വിൻ ആർക്കിടെക്ട്സിൻ്റെ ഡയറക്ടറാണ് ജ്യോതിഷ്. നമസ്കാരം. കസ്റ്റമറുടെ ആവശ്യം എന്തായിരുന്നു അതൊന്ന് പറഞ്ഞാൽ? പല വീടുകളിലും ഓരോരുത്തരുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ഈ വീട് ചെയ്യാൻ നേരത്ത് സജിത് സാറും അദ്ദേഹത്തിൻ്റെ വൈഫും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പഴയ ഒരു വീടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാട്ടിലും സൗകര്യങ്ങൾ വേണം, പക്ഷേ ആ ഒരു പാരമ്പര്യം ഇതിൽ നിലനിർത്തത്തക്ക രീതി, ഫീൽ ചെയ്യിപ്പിക്കത്തക്ക രീതിയിൽ വേണം. ഇതിൻ്റെ അകത്തുള്ള കളർ ടോൺസും ഷേപ്പ്സും ഇതിൽ നോക്കിയാൽ മതി. ചെറിയ എലമെൻറ്റ്സ് വരെ, കിച്ചണിൻ്റെ ഹാൻഡിൽസ് വരെ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നത്. അതേപോലെ വുഡൻ എലമെൻറ്റ്സ്, മെറ്റീരിയൽസ് ഓൾറെഡി കുറേ ഇവിടെ ഉണ്ടായിരുന്നു, അത് വെച്ച് തന്നെ ചെയ്തത്. അപ്പം ആ ഒരു ഫീൽ നിലനിർത്തത്തക്ക രീതിയിലാണ് അവരുടെ ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ സ്റ്റഡി ചെയ്ത് നമ്മൾ ചെയ്തൊരു സാധനം ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി ഒരു മോഡേൺ സ്റ്റൈലിലുള്ളൊരു വീടുണ്ട്, പക്ഷെ ആ ഒരു സാധനം ഉള്ളപ്പോൾ ഇതിന് അവരുടെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഈ വീടിന് അപ്പം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ, അപ്പോൾ അതിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് കൂടുതൽ അവരുടെ ഇതിൽ നിന്നും പഠിച്ചെടുത്ത് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഫേം ട്രിവാൻഡ്രത്ത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ പൂജപ്പുരയാണ് നമ്മുടെ ഫേം. നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയി സൈറ്റ് കണ്ട് അവരുടെ കാര്യങ്ങൾ എപ്പോഴും ക്ലയൻസുമായിട്ട് ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചതിന് ശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് അവരുടെ സൈക്കോളജി മനസ്സിലാക്കിയെടുക്കും. ഇപ്പം ചിലപ്പോൾ ചിലരുടെ മനസ്സിലുള്ളത് ഒന്നായിരിക്കും, പക്ഷെ പറയുന്നത് വേറെ ആയിരിക്കും. അപ്പം അത് ഞങ്ങളിങ്ങനെ ചോദിച്ച് സംസാരിച്ചെടുക്കണം. അങ്ങനെയാണ് അത്. അവരുടെ റിക്വയർമെൻറ്റ്സ് മാത്രമല്ല, അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലും കൂടിയാണ് വീട്. കാരണം ഇത് മടുക്കാൻ പാടില്ല, അത് എസ്തെറ്റിക്സിലുണ്ട്. അങ്ങനെ സൗന്ദര്യശാസ്ത്രത്തിൽ നമ്മൾ ഒരു സാധനത്തെ, നമ്മൾ ഒരു കളറിനെ ഇത്ര കാലം കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ അതിനോട് വിരക്തി വരാൻ പാടില്ല. ഒരു ഫോമിനോടാണെങ്കിലും ഒരു ഷേപ്പിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ബാലൻസ്ഡ് ആയിരിക്കണം. യെസ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ. ഇത് 1-ാമത്തെ ഒരു പ്രോജക്റ്റാണ് ആക്ച്വലി. 2, 3, 4 ഒക്കെ ഒരുമിച്ച് ഒരു നല്ല അടിപൊളി ഡിസൈനുകൾ, അടിപൊളി പ്രൊജക്റ്റുകൾ ഇനിയും ചെയ്യാം. അപ്പം എന്തായാലും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ താങ്ക് യു. എന്നത്തെയും പോലെ മുഖവരികളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണും മറ്റൊരു മികച്ച വീഡിയോയുമായി. നിങ്ങളുടെ വീടുകളും വ്യത്യസ്തമായതാണ്, മികച്ചതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, ഫോട്ടോസ് ഇടാം, ഞാൻ വന്ന് വീഡിയോ ചെയ്യും. അപ്പോൾ മറ്റൊരു മികച്ച വീടുമായി കാണുന്നവരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഹോം ഡീറ്റെയിൽഡ്.